സോ ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അശ്വിൻ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ, ഒരു ഇത് സീരീസും കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ഒന്നാണ്. എന്താണെന്ന് വെച്ചാൽ, എന്നോട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് ചോദിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഈ സ്കിന്ന് എങ്ങനെ ടീലോഞ്ചറിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. സ്കിന്ന് ടീലോഞ്ചറിൽ അപ്ലോഡ് ചെയ്യലും ഒരു രണ്ട് ടൈപ്പിൽ ചെയ്യാൻ പറ്റും. ഈ സ്കിന്ന് നമ്മൾ ടീ ലോഞ്ചറിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്, അതെല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ടീ ലോഞ്ചറിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്, ബട്ട് സെർവറിൽ ആ ടീ ലോഞ്ചറിലെ ഫെസിലിറ്റി വെച്ചിട്ട് നമ്മൾ സ്കിൻ ഇടുകയാണെങ്കിൽ പ്രീമിയം മെമ്പേഴ്സിന്, പ്രീമിയം അക്കൗണ്ട് ഉള്ള മെമ്പേഴ്സിന് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ സ്കിന്ന് ഒരിക്കലും കാണാൻ കഴിയില്ല. നമ്മുടെ നൂബി സ്കിൻ, പഴയ ഡിഫോൾട്ട് സ്കിന്നാണ്, സ്കിന്നായിരിക്കും, സ്റ്റീവ് സ്കിന്നായിരിക്കും അവർക്ക് കാണാൻ പറ്റുക. ബട്ട് ടീ ലോഞ്ചർ യൂസ് ചെയ്യുന്ന മറ്റുള്ള പ്ലേയേഴ്സിന് നമ്മുടെ സ്കിൻ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതൊരു ഡ്രോബാക്കാണ്. അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കളിക്കുന്ന, ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ സ്കിൻ ഉണ്ടല്ലോ, ഈ ഓറഞ്ചും ഞാൻ ഡിസൈൻ ചെയ്ത സ്കിന്ന്, ഇത് എല്ലാവർക്കും കാണാം. ഈ സെർവറിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റും, പ്രീമിയം മെമ്പേഴ്സിനും ടീ ലോഞ്ചേഴ്സിനും എല്ലാവർക്കും കാണാൻ പറ്റും. അതെന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ സെർവറിൽ, കെമിക്സ് സെർവറിൽ സ്കിൻ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ ഉണ്ട്. ആ പ്ലഗിൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, സ്കിൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ഗ്ലോബലായിരിക്കും. ആ സെറ്റ് ചെയ്യുന്ന സ്കിന്ന് ഗ്ലോബലായിരിക്കും, എല്ലാവർക്കും കാണാവുന്ന രീതിയിലായിരിക്കും. കാരണം ആ സ്കിന്ന് നമ്മൾ ഒരു പ്ലഗിൻ വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്ലഗിൻ എല്ലാവർക്കും ഡിസ്പ്ലേഡ് ആണ്. സോ ഇറ്റ്സ് എ ഈസി വേ, എല്ലാവർക്കും കാണാനുള്ള ഏറ്റവും എളുപ്പമുള്ള വേ അതാണ്. വേറെ വഴി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി, എനിക്കറിയാവുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി അതാണ്. ഇനി വേറെ വല്ല വഴിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന വല്ല വഴിയുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. ഇപ്പോൾ എനിക്ക്, ഞാനിപ്പോൾ നമ്മുടെ ഒറിജിനൽ സ്കിൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കളയാം. ഇതിനൊരു ചെറിയ ഡ്രോബാക്ക് ഉണ്ട് ഈ പ്ലഗിന്, കാരണം നമ്മൾ കളിക്കുന്ന സെർവറിലാണല്ലോ. അപ്പോൾ ഈ സെർവർ അഡ്മിന് മാത്രമേ നമ്മുടെ സ്കിന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ സ്കിന്ന് ചേഞ്ച് ചെയ്യാന്നുള്ള ഒരൊറ്റ പെർമിഷൻ മാത്രമേ ഉള്ളൂ. സ്കിന്ന് ചേഞ്ച് ചെയ്യാം, അപ്ഡേറ്റും കൊടുക്കാം, ഈ രണ്ട് പെർമിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് സ്കിന്ന് ക്ലിയർ ചെയ്യാനുള്ള ആവശ്യമില്ല. ഞാൻ പണ്ട് കഴിഞ്ഞ സീസണിലെ ഒരു ഓർമ്മ വെച്ചിട്ട് ചെയ്യാൻ നോക്കിയതാണ്, നടന്നില്ല. എന്തായാലും ബോട്ട്. അപ്പോൾ നമുക്ക് സ്കിന്ന് മാറ്റി കാണിച്ചാലേ. ഇപ്പോൾ ഇതിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഈ സ്കിൻ രജിസ്റ്റർ എന്ന പ്ലഗിനുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ, നമുക്ക് സ്കിന്നുകൾ ഇടാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് സ്കിന്നുകൾ ഇടാം. പ്രീമിയം പ്ലേയേഴ്സിൻ്റെ സ്കിന്നുകൾ നമുക്ക് എടുത്തിടാം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഗ്രിയൻ, നമ്മുടെ ഗ്രിയൻ്റെ സ്കിന്ന് നോക്കിക്കോ. സ്ലാഷ് സ്കിൻ സെറ്റ്, ഇതാണ് നമ്മുടെ കമാൻഡ്സ്, നോക്കിക്കോട്ടോ. സ്ലാഷ് സ്കിന്ന് സെറ്റ്, ഇനി ഒന്നല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഈ URL, അതല്ലെങ്കിൽ പേര്, നമ്മുടെ പ്രീമിയം പ്ലെയറിൻ്റെ പേര് ഗ്രിയൻ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ, ഗ്രിയൻ്റെ സ്കിന്ന് വന്നു. സിമ്പിളല്ലേ സാധനം, വളരെ വളരെ സിമ്പിളല്ലേ. അത് അത്രയേ ഉള്ളൂ. ഈ അപ്പം ഇനി അടുത്ത കാര്യം, എന്താണെന്ന് വെച്ചാൽ, സ്ലാഷ് അല്ല, ഒരു ഒരു എക്സാമ്പിൾ കൂടി കാണിക്കാം. സ്ലാഷ് സ്കിന്ന് സെറ്റ്, ഇനി ആരുടെ കാണിക്കുക, നമ്മുടെ ഡ്രീമിൻ്റെ കാണിക്കാം. ഡ്രീം, ഓ ഓ, ഇത് ക്യാൻ ചേഞ്ച്. അതിന് ചെറിയൊരു ടൈം ലിമിറ്റ് ഉണ്ട്. കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ ടൈം ലിമിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ പുതിയ പ്ലഗിൻ ആയതുകൊണ്ടായിരിക്കും, അപ്ഡേറ്റഡ് പ്ലഗിൻ ആണത്, അതുകൊണ്ടായിരിക്കും സാധ്യത ഉണ്ട്. സ്കിൻ സെറ്റ് ഡ്രീം, യെപ്, ഡ്രീം വന്നു. ഹവോ ഇസ് ഇറ്റ്. അപ്പോൾ സാധനം അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ സ്കിന്നിലോട്ട് തിരിച്ച് നമുക്ക് സ്കിന്ന് ഇടണമെങ്കിൽ, നമ്മുടെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്കിന്ന് ഇടണമെങ്കിൽ, അതിനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഒരുപാട് ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും ട്യൂട്ടോറിയൽ ഇട്ടേക്കാം, പിന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഈ വീഡിയോ അങ്ങ് ഇട്ടുകൊടുത്താൽ പോരെ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒരു ഹെൽപ്പുള്ളാവും, അറിയാത്തവർക്ക് അറിയാനായിട്ട് ഒരു ഹെൽപ്ഫുള്ളും കൂടി ആവുമല്ലോ, അതുകൊണ്ട് ഇടുന്നതാണ്. സോ നമുക്ക് വീഡിയോ, വീഡിയോ അല്ല, ഓൾറെഡി വീഡിയോയിലല്ലേ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ, നിങ്ങൾക്ക് എന്തായാലും സ്കിൻ ഇടുന്നതിൻ്റെ മുമ്പ് ഒരു സ്റ്റീവിൻ്റെ സ്കിന്നായിരിക്കും കെടുക്കുക. സ്റ്റീവിൻ്റെ സ്കിന്നാണല്ലോ, ഒരു ഡിഫോൾട്ട് സ്കിന്നായിരിക്കും കെടുക്കുക. അപ്പോൾ അത് പോട്ടെ, അത് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ബ്രൗസർ എടുക്കുക.
ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക, നോ വറി, ഏത് ബ്രൗസർ ആണെങ്കിലും കുഴപ്പമില്ല. ആ ആ ബ്രൗസർ എടുത്തിട്ട് IMGUR എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം. IMGUR സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. ഫസ്റ്റ് വെബ്സൈറ്റ് തന്നെ എടുക്കുക. ഫസ്റ്റ് വരുന്ന IMGUR.com എന്നുള്ള ആ വെബ്സൈറ്റ് തന്നെ എടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങളുടെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാം. നോ പ്രോബ്ലം, നോ വറി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ന് മാത്രം. ഇതാകുമ്പോൾ ഇങ്ങനെ അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് വേറെ മാറ്റണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് കോപ്പി അടിച്ചെടുക്കേണ്ടി വരും. ഞാൻ കാര്യം പറയാം, ഫുള്ള് തീർന്നിട്ടില്ല. അപ്പോൾ അതിൽ ന്യൂ പോസ്റ്റിനൊട്ട് ഓപ്ഷൻ കണ്ടല്ലോ, പറച്ചിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറിപ്പോയി. ഇതാ ന്യൂ പോസ്റ്റിനൊട്ട് ഓപ്ഷൻ്റെ മുകളിൽ അമർത്ത. ഈ ഡ്രോപ്പ് ഇമേജസ് എന്ന ഓപ്ഷനിലോ അതല്ലെങ്കിൽ ചൂസ് ഫോട്ടോ ഓർ വീഡിയോ എന്ന ഒരു വേറൊരു ഓപ്ഷൻ ഈ ഈ റൈറ്റ് സൈഡിലും ഉണ്ട്. അതുമല്ലാതെ പേസ്റ്റ് ഇമേജ് ഓർ ഇമേജ് URL എന്ന ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടെ PCയിലാണ് നിങ്ങളുടെ ഫോട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ എടുക്കുന്ന വെച്ചാൽ പ്രീമിയം മെമ്പേഴ്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം ആ മെമ്പറിൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കിൻ ഇടാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഇമേജ് ഡെസ്ക്ടോപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫയൽ മാനേജറിൽ നിങ്ങൾക്ക് ഏത് ഒരു ഫയൽ എക്സ്പ്ലോറർ വിൻഡോയിൽ ഇട്ടാലും മതി, ആ വിൻഡോ ഒന്ന് ആക്സസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏത് എവിടെയാണെങ്കിലും ഞാൻ ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിൽ അവിടെ അത് എടുത്തിട്ട് നമ്മൾ നേരെ ഇതാ ഇവിടെ കൊടുത്തിട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി. സാധനം സിമ്പിളായി, വളരെ വളരെ എളുപ്പമാണ്. സാധനം അപ്ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഐഡൻറ്റിറ്റി, ഈ ഇമേജിനൊരു ഐഡൻറ്റിറ്റി മാത്രമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ട് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ആ ഇമേജിൽ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ലിങ്ക് ഉണ്ട്. ആ അത് ഇവിടെ ഇതാ കോപ്പി ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ നേരത്തെ. ആ സാധനം ഇതാ കോപ്പി ലിങ്ക്, അതിൻ്റെ മുകളിൽ എടുത്തു കഴിഞ്ഞാൽ സാധനം കോപ്പി ചെയ്യും. ഇപ്പം നമ്മുടെ ക്ലിപ്പ് ബോർഡിക്ക് ആ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇനി നമ്മൾ തിരിച്ച് നേരം നമ്മുടെ മൈൻക്രാഫ്റ്റിലേക്ക് വരിക. എന്നിട്ട് സ്ലാഷ് സ്കിന്ന് സെറ്റ് നമ്മുടെ URL കൺട്രോൾ V അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ URL അവിടെ വരും. ഡോട്ട് ഇത് ശ്രദ്ധിച്ചോണേ, അവിടെ URL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡോട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡോട്ട് PNG ഫോമാറ്റ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഡോട്ട് PNG എന്ന എക്സ്റ്റൻഷൻ ചേർത്താൽ മാത്രമേ ഇതിൽ സ്കിൻ അപ്ലോഡ് ആവുള്ളൂ. ആൻഡ് ദെൻ ഹിറ്റ് ദ എൻ്റർ. ഛേ, ഹിറ്റ് ദ എൻ്റർ. ആ ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിന്ന് ചേഞ്ച് ആയല്ലോ. അത് അത്രേ ഉള്ളൂ, കാര്യം വളരെ വളരെ എളുപ്പമാണ്, ഇത്ര കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ കെമിക്സ് എൻ്റെ 3rd എപ്പിസോഡ് വരുന്നേ ഉള്ളൂ. ഞാൻ സാധ്യത മറ്റേ PEP കാര്യം സാധ്യതയുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതുവരെ സാധ്യതയുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അത് അതിനുള്ള സജ്ജീകരണങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അറിയാനോ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ അവർക്ക് കൊടുക്കുന്ന സെറ്റ്, ആർമർ സെറ്റ് കൊടുക്കുന്ന, പ്ലെയേഴ്സിന് കൊടുക്കുന്ന ആർമർ സെറ്റ്. അപ്പോൾ പ്ലെയേഴ്സിൻ്റെ എണ്ണ ഇനി കൂട്ടണോ വേണ്ടോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് പ്രൈസ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, പ്രൈസ് അപ്പോൾ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും വെയിറ്റ് ചെയ്യുക. ദെൻ ബൈ.